സംസ്ഥാനത്ത് ഭൂപതിവ് നിയമ ചട്ട ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ ചട്ടഭേദഗതിയിലേക്ക് കടക്കും. കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാനുള്ള ഫീസ് വാങ്ങില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. നമുക്ക് ആഗസ്റ്റ് മാസത്തിലേക്ക് ചട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും നിയമം പാസ്സാക്കി. നിയമം പാസ്സാക്കിയത് ഏതാണ്ട് 6 മാസക്കാലത്തോളം ഗവർണറുടെ കോൾഡ് സ്റ്റോറേജിലായിരുന്നു. ഇപ്പം അത് കിട്ടി. MCC കഴിഞ്ഞ് സഭ കൂടുകയാണ്. സഭ കഴിഞ്ഞാൽ ഉടനെ ചട്ടഭേദഗതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഔപചാരികമായി നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ചില ധാരണകൾ പിന്നിടാനുണ്ട്. നിയമപരമായ അഭിപ്രായങ്ങളും നിലവിലുള്ള കേസുകളുടെ പൊതു സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചട്ടഭേദഗതിയിലേക്ക് കിടക്കും. ഏറ്റവും വേഗത എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഒരു 2 മാസക്കാലത്തെ സമയം ആവശ്യമായിട്ട് വരും. നമ്മളൊന്നും അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾക്ക്, ഒരു ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അധികഭാരം ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കും ചട്ടഭേദഗതി കൊണ്ടുവരിക. അക്കാര്യത്തിൽ സർക്കാരിന് തന്നെ താല്പര്യമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബർഡൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകില്ല. ഹാഷ്മി, തിരുവനന്തപുരത്ത് മഴയുണ്ട്, നഗരത്തിലും അതോടൊപ്പം തന്നെ അതെ മഴയുണ്ട്. നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുമുണ്ട്. എന്തായാലും കാര്യമായ മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഹാഷ്മി, വാർത്ത മാറിപ്പോയി. വാർത്ത ഭൂപതിവ് ചട്ടഭേദഗതിയുടെ ബാക്കി പ്രൊസീജിയർ ഹാഷ്മി, സംസ്ഥാനത്ത് ഭൂപതിവ് നിയമം അനുസരിച്ച് പതിച്ചു നൽകുന്ന ഭൂമിയിൽ മറ്റൊരു തരത്തിലുള്ള നിർമ്മാണങ്ങളും പാടില്ല എന്ന ഹൈക്കോടതി വിധി മറികടക്കുന്നതിനാണ് സർക്കാർ ഇത്തരത്തിലൊരു ഭേദഗതി നിയമസഭയിൽ കൊണ്ടുവന്നത്. ഈ ബില്ലിന് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ചട്ടഭേദഗതിയിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ, ഇടുക്കി വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ ജനങ്ങളെ ഇത് വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു വിഷയത്തിലാണ് സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. ഇത് 2 മാസത്തിനകം ഈ ചട്ടഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വരും. ഇതോടുകൂടി ഇപ്പോൾ അനധികൃതമായിരിക്കുന്ന ചെറുകിട നിർമ്മാണങ്ങളുണ്ട്. ജീവനോപാധിക്കായി നിർമ്മിച്ച ചെറിയ ചെറിയ റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, അതോടൊപ്പം തന്നെ ഫ്ലോർ മില്ലുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇതൊക്കെ നിയമവിധേയമാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ചട്ടഭേദഗതിയിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭേദഗതിയിലേക്ക് കടക്കും. 2 മാസത്തോളം വേണ്ടിവരും എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്. കാരണം നിലവിലുള്ള കേസുകൾ പരിശോധിക്കണം, അതോടൊപ്പം തന്നെ നിയമവകുപ്പിന്റെ അഭിപ്രായവും തേടണം. ഇതിനുശേഷമായിരിക്കും ചട്ടങ്ങൾ ഉണ്ടാക്കുക. ഇതിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്നത് ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഈ കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ നൽകേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു. ഇക്കാര്യത്തിലും സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള ഫീസും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈടാക്കില്ല. ഇത് സർക്കാരിന്റെ താല്പര്യമാണ്. ഇത്തരത്തിൽ ഒരു ചട്ടഭേദഗതി വരുന്നതോടുകൂടി മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു 50% കൂടുതലെങ്കിലും പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വിലയിരുത്തുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ LDFന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ളവ നടന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു കർത്തവ്യം ഇതുമായി ബന്ധപ്പെട്ട ചട്ടഭേദഗതി നിലവിൽ വരിക എന്നുള്ളത് തന്നെയാണ്. ഹാഷ്മി, ഗിരീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നല്ല മഴയാ തോന്നുന്നു. വലിയ മഴ മുന്നറിയിപ്പ് ഇല്ല എന്ന് പറഞ്ഞാലും പല ജില്ലകളിലും ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. ഒരുപാട് പ്രേക്ഷകർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹാഷ്മി, കുറച്ച് നേരമായിട്ട് ഈ നമ്മുടെ രാത്രിയിലെ പരിപാടി 10:30 പ്രജിൻ പ്രവിത പ്രോഗ്രാം, അത് നന്നാകുന്നുണ്ട്. 10 മണിക്കാക്കിയാൽ കൊള്ളാം, കാരണം ഉറങ്ങാൻ വൈകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഏതായാലും ആ പരിപാടി നല്ലതാണെന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി പ്രജിൻ ഹോജോ ബോർഡ് കളിക്കാൻ പറഞ്ഞിട്ട് രാത്രി 12 മുതൽ 5 യുവാക്കൾ എറണാകുളത്ത് ഹോസ്റ്റൽ മുറിയിൽ ഗുഡ് സ്പിരിറ്റിനെ കാത്തിരിപ്പ് തുടരുന്നു. ഹോജോ ബോർഡ് വീഡിയോ പോലെ ഇല്ല, ഇനി സ്പിരിറ്റ് ഒന്നും വരത്തില്ല, രാവിലെ ഇനി പോയി ഉറങ്ങിക്കോ. എന്തോ ആ വീഡിയോ നമ്മുടെ പ്രവീൺ ധർമ്മശാല എടുത്ത വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോ അതോടൊപ്പം തന്നെ ഇന്നിപ്പോ രാവിലെ ഹാഷ്മി വന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. നോക്കാം, അതിനിടയ്ക്കാണെങ്കിലേ അമ്മ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും കലയുടെ മകൻ പറയുന്നുണ്ട്. അമ്മയെ തിരിച്ചു കൊണ്ടുവരും. കല ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇന്നലെ പരിശോധന നടത്തിയിട്ട് എന്ത് കിട്ടി എന്ന് മകൻ ചോദിക്കുകയാണ്. അച്ഛൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു, അവർക്കൊന്നും കിട്ടിയിട്ടില്ല, പേടിക്കേണ്ടെന്നും അച്ഛൻ പറഞ്ഞെന്നും മകൻ. അല്ലേ, അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം. ഒരു വശം കൂടി ഉണ്ട് അതിനകത്ത് അല്ലേ. വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരും, അതിനനുസരിച്ച് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.